ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് കടലപ്പൊടി കൊണ്ടുള്ള റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാണെന്ന് വേണമെങ്കിൽ പറയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിൻ്റെ ബേസൻ ലഡു എന്നാണ് പറയുന്നത്. ബേസൻ എന്ന് പറഞ്ഞാൽ കടലപ്പൊടി. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, കുറച്ച് ഇളക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, കുറച്ച് ടൈം ഇളക്കി എടുക്കേണ്ടി വരും എന്നുള്ളത്. അല്ലാതെ ബാക്കിയൊക്കെ സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബേസൻ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്, അതാണ് നല്ലത് കരിഞ്ഞ് പോകാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ നമ്മളിവിടെ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നേരെ പകുതി നെയ്യ് വേണം. 1 കപ്പ് നെയ്യ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് എത്ര കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ ലഡുവിന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നോർത്ത് ഇന്ത്യക്കാരൊക്കെ നെയ്യും പഞ്ചസാരയൊക്കെ നല്ലോണം ഇട്ടിട്ടാണ് അവർ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾക്ക് നെയ്യ് ഇത്ര ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് 3/4 കപ്പൊക്കെ എടുത്താൽ മതിയാവും. പക്ഷേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത്രയും നെയ്യ് എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം ചേർക്കുമ്പോൾ 1/2 കപ്പ് നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് 2 കപ്പ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. 2-3 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഫ്ലെയിം ലോലായിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കടലപ്പൊടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയുന്നതായിരിക്കും കടലപ്പൊടിക്ക് നല്ല പച്ചമണമുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലോണം സൂക്ഷിക്കണം. കറക്റ്റായിട്ട് വഴറ്റിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലഡുവിന് പച്ചമണം ഉണ്ടാവും, തീരെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ മിനിമം 30 മിനിറ്റ് എങ്കിലും എടുക്കും നമ്മളിതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെയും 1-2 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഡ്രൈ ഇല്ലാതെ കുറച്ചും കൂടി ഒന്ന് നെയ്യൊക്കെ കുടിച്ചിട്ട് വേണം കടലപ്പൊടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ 1 കപ്പ് നെയ്യ് നിങ്ങൾ ബാച്ച് ബാച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മിനിമം 30 മിനിറ്റ്. ഞാനിവിടെ 35 മിനിറ്റ് ആയിരുന്നു ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 35 മിനിറ്റ് വഴറ്റിയെടുക്കുക. അപ്പോൾ മാത്രമേ ഇതിൻ്റെ പച്ചമണം മാറുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഇതാ കണ്ടോ, ഇപ്പോൾ നെയ്യൊക്കെ മിക്സായിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കടലപ്പൊടി. ഇതിനി നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ വഴറ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കൈ എടുക്കാതെ ഇളക്കിയെടുക്കണതിൻ്റെ ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂണൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 കപ്പ് എടുത്ത് വെച്ചതിൽ നിന്നും. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 30-35 മിനിറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇതിന് നെയ്യ് ഒന്ന് പുറത്തേക്ക്, നമ്മളിപ്പോൾ എണ്ണയും പുറത്തേക്ക് ആവുമെന്ന് പറയില്ല, അതേപോലെ നെയ്യ് ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. കണ്ടോ, ഇപ്പോൾ ഇത് 35 മിനിറ്റ് ആയപ്പോഴത്തേനും ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നെയ്യൊക്കെ ആ നമ്മളെ കടലപ്പൊടിയിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ടൈം നിങ്ങൾ നോക്കണ്ട, ആ ഒരു നെയ്യ് ഇറങ്ങി വരുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം പിന്നെയും 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നെയ്യ് ഇറങ്ങി വന്ന ശേഷം. അപ്പോൾ നല്ല രീതിയിൽ മൊത്തത്തിൽ നെയ്യൊക്കെ നമ്മളെ കടലപ്പൊടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു നെയ്യ് ഇറങ്ങി വരാൻ തുടങ്ങിയ ശേഷം 1-5 മിനിറ്റും കൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ തളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴെന്താവും, നമ്മൾ ഈ കടലപ്പൊടിയൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ട് കിട്ടും നമ്മൾ ലഡു. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതൊന്നും കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അതിനൊരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല പഫി ആയിട്ട് നമ്മളെ കടലപ്പൊടി വരുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക്, നല്ലൊരു തുറന്ന പാത്രത്തിലേക്ക് ഈ മാവ് മാറ്റി വെക്കണം കേട്ടോ. പാത്രത്തിൽ തന്നെ വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായപ്പൊടി ഓപ്ഷനിലാണ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ മുന്തിരി ചേർക്കാറില്ല കേട്ടോ, മുന്തിരി അത്ര കോമ്പിനേഷൻ അല്ല അതിൻ്റെ കൂടെ. പിന്നെ റോളാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്തയും ഉപയോഗിക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ
ഡവറിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. തുറന്നൊരു പാത്രമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ചൂടാറിയ ശേഷം മാത്രമേ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ചൂട് കൊണ്ട് പഞ്ചസാര മെൽറ്റായി പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലഡു കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ മുംബൈയിലൊക്കെ ബുര എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും, അതായത് നല്ല കുറച്ച് തരി കൂടുതലുള്ള പഞ്ചസാരയാണ്. നമ്മൾ പഞ്ചസാര ഒന്നുകിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ചേർക്കാം, മിക്സിയിൽ നമ്മളെ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നല്ല പോലെ പൊടിക്കാതെ. അല്ലെങ്കിൽ ഈ ഒരു പഞ്ചസാര കുറച്ച് കട്ടിക്കുള്ള തന്നെ ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിപ്പോൾ നാട്ടിൽ കിട്ടുമെന്നുള്ള എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതൊരു 1.5 കപ്പ് വരെയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ മുംബൈയിലൊക്കെ ഭയങ്കര കൂടുതലാണ് അവർ പഞ്ചസാര ചേർക്കുക. 2 കപ്പ് ഇപ്പോൾ കടലപ്പൊടിക്ക് തന്നെ 2 കപ്പ് പഞ്ചസാര ചേർക്കാറുണ്ട്. പക്ഷേ എനിക്ക് അത്ര ആവശ്യം തോന്നിയില്ല. ഞാനൊരു 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബുര എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ. ഇത് പഞ്ചസാര പൊടിച്ചത് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു തരുതരിപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ലഡു കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് ഉണ്ടാക്കാനും പറ്റും. വീട്ടിൽ നമ്മൾ പഞ്ചസാര ലായനിയൊക്കെ ഉണ്ടാക്കുമല്ലോ. 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും എടുത്തിട്ട് നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് പിന്നെയും അത് കുറേ നേരം നമ്മളിങ്ങനെ വരറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. അത് ഡ്രൈ ആയിട്ട് വരും. പിന്നെയും ആ ഡ്രൈ ആയ സാധനം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തരിത്തരിപ്പുള്ള പഞ്ചസാരയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചതും തന്നെ ചേർത്താൽ മതി. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവുന്ന പോലെ നല്ല പോലെ ചൂടാറിയ ശേഷം മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. ചെറിയ ബോൾസ് ആണെങ്കിൽ ചെറിയത്, അല്ലെങ്കിൽ വലുതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങളിത് ചെയ്തിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്കതൊന്ന് ലഡുവിൻ്റെ ഷേപ്പ് മാറിയിട്ടൊന്ന് ഇങ്ങനെ അമർന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അമർന്നു പോകുമല്ലോ, അങ്ങനെ അമർന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഒന്ന് വെച്ച ശേഷം ഒരു 10-15 എണ്ണം നമ്മൾ റോളാക്കി വെച്ച് കഴിയുമ്പോഴത്തേനും ആദ്യത്തതൊന്നും ഉറച്ചിട്ടുണ്ടാവും. അത് ഒന്നും കൂടി നമ്മൾ ബോൾസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളിൻ്റെ സൈസിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് റോളാക്കി വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് ഒന്നും കൂടി ഒന്ന് റോളാക്കി എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് നിൽക്കും ലഡു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷേ അതേപോലെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.